ओ दिव्य कारुण्यमी नी एन्निल वन्नीडुमो ओ दिव्य कारुण्यमी नी एन्निल वन्नीडुमो ई बलिवे ഹല്ലേലൂയാ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കു സ്തുതി. ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം. ഭയം കൂടാതെ സാക്ഷ്യം നൽകുക. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി. അപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറയുവാൻ തുടങ്ങി, പരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവേൻ. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊക്കെയും അറിയപ്പെടാതിരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും. വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ പ്രഘോഷിക്കപ്പെടും. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അതേ ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവീൻ. 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിലൊന്നു പോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവിനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും. മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാവുന്നു. ബാർക്കിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ അപ്പ, നേ ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിന് സ്തുതി പാടുവാൻ ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പിൻ. കർത്താവെ, അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, വീരനാ ദൈവമാണ്. ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവമാണ്.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങളെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ പുത്രനാ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. അനന്ത സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പിതാവാൻ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളോട് കൂടെയായിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. അങ്ങയെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുവാനും ദൈവത്തിന് സ്തുതി പാടുവാനും ഓരോ നിമിഷവും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാവുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ നിമിഷവും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുവാനും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രത്യാശ നൽകുന്ന ദൈവം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുവാൻ ശക്തനാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തു. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കർത്താവിനെ സ്തുതി പാടി മഹത്വപ്പെടുത്തുവാൻ ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്താതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ജീവിക്കുന്ന മക്കളായിട്ട് ഞങ്ങളുടെ ജീവിതയാത്ര വിജയകരമായി ഞങ്ങളുടെ ജീവിതയാത്രയിൽ ജയാളികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനു എതിരാണ്. അവ പരസ്പരം എതിർത്ത് നിൽക്കുമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു. ജഡത്തിൻ്റെ വ്യാപാരങ്ങളല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹമുള്ളവരായി, സന്തോഷമുള്ളവരായി, സമാധാനം അനുഭവിക്കുന്ന മക്കളായി, മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയയുള്ളവരായി നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ദൈവത്തോടും ഞങ്ങളോട് തന്നെയും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മസംയമനത്തോടെ സൗമ്യതയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളിൽ കുടിയിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ദാനമായി നൽകുന്ന ജീവിതം അത്രയും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ എപ്പോഴും സത്യാത്മാവിനെ, സത്യത്തിലും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവ സ്നേഹമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ദിവ്യ സ്നേഹത്താൽ നിറയപ്പെടുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തു. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കർത്താവിനെ സ്തുതി പാടി മഹത്വപ്പെടുത്തുവാൻ ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്താതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ജീവിക്കുന്ന മക്കളായിട്ട് ഞങ്ങളുടെ ജീവിതയാത്രയിൽ ജയാളികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനു എതിരാണ്. അവ പരസ്പരം എതിർത്ത് നിൽക്കുമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു. ജഡത്തിൻ്റെ വ്യാപാരങ്ങളല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹമുള്ളവരായി, സന്തോഷമുള്ളവരായി, സമാധാനം അനുഭവിക്കുന്ന മക്കളായി, മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയയുള്ളവരായി നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ദൈവത്തോടും ഞങ്ങളോട് തന്നെയും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മസംയമനത്തോടെ സൗമ്യതയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളിൽ കുടിയിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട്
ഞങ്ങൾക്ക് ദാനമായി നൽകുന്ന ജീവിതം അത്രേ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാനും ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കുവാനുമായി ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. ക്രിസ്തുവിൻ്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിച്ചുകൊണ്ട് ദിവ്യ സമാധാനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. ഹൃദയങ്ങളൊന്നായി ക്ഷമിക്കാം, സ്നേഹത്തിൻ കൈ കോർത്തു ചേരാം, യേശുവിൻ യാഗത്തെ ഓർക്കാം, ദിവ്യമീ കൂദാശയിൽ ഹൃദയങ്ങളൊന്നായി ക്ഷമിക്കാം. സന്തോഷം നേടാൻ സ്വർഗത്തിൻ വാ